പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിയ കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏകദേശം ഒരു മാസത്തിലധികമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ കാണിക്കുന്നത്, ഇപ്പോഴും നമുക്ക് സ്നാക്സ് ഐറ്റംസുകളും അതുകൂടാതെ തന്നെ ഇപ്പോഴും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്തൊക്കെയാണെങ്കിൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിൽ തന്നെയാണ് സംഭവം കൊടുക്കുന്നത്. ഇതാ കുഴലപ്പം, ഇത് കണ്ട കുഴലപ്പം ഈ പ്ലാസ്റ്റിക്കിലാണ് ഈ കുഴലപ്പം കിട്ടുന്നത്. ഇനി അടുത്തത് മിച്ചറ്, മധുരമുള്ള മിച്ചറും ഇതും പ്ലാസ്റ്റിക്കിൽ തന്നെയാണ് കൊടുക്കുന്നത്. വേണ്ട, ഇത് പേപ്പറിൽ പൊതിഞ്ഞ് കൊടുക്കാൻ പറ്റത്തില്ല. ഇനി അടുത്ത ഒരു സ്നാക്സ് കണ്ട, ഈ സ്നാക്സും എരിവുള്ളതാണ്. ഇതും ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറിലെ സംഭവം കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത സ്നാക്സ് ഇതും പ്ലാസ്റ്റിക്കിൽ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാലും ഇപ്പോഴും പ്ലാസ്റ്റിക്കിൽ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഊട്ടിയിലോ കൊടൈക്കനാലിലോ അവിടെയാണ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്ലാസ്റ്റിക് ബാനാണ് അവിടെ. അവിടേക്കാണെങ്കിൽ 1 ലിറ്ററിലുള്ള കുപ്പി, അതുകൂടാതെ തന്നെ മറ്റ് സ്നാക്സ് ഐറ്റംസുകളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് പ്ലാസ്റ്റിക് അല്ല കിട്ടുന്നത്. 1 ലിറ്റർ കുപ്പി എന്ന് പറയുന്ന കനം കുറഞ്ഞ കുപ്പിയാണ്. അപ്പോൾ 1 ലിറ്ററിൻ്റെ വെള്ളം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെയൊക്കെയാണെങ്കിൽ ഹൈ റേഞ്ചിലൊക്കെ കയറുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റിക് ബാന്, നല്ല എമൗണ്ട് ഫൈനും എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഇതിലൊരു ക്ലാരിഫിക്കേഷൻ വേണം, അതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.